അസ്സാമലൈക്കും വരഹമു അല്ലാ വാ ബി അലഹമുല്ല സ്ലാത്തു വസ്സലാമ റസൂലി വസ്ഹബി അജുമായി അമ്മാബാദ് സ്നേഹധണ്യരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബ്ഹാനാവ് താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മഹാനായ മുഹമ്മദ് ബിൻ വഹാബ് റഹിമഹുല്ലാ തൻ്റെ കിതാബ് തൗഹീദിലെ ആറാം അധ്യായം തഫ്സീർ തൗഹീദി വ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അദ്ധ്യായത്തിൽ അവസാനമായി കൊണ്ടുവരുന്നത് മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച രഹദീസാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ അഹാബ് റഹിമഹുല്ല പറയുകയാണ് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ല എന്ന് പ്രഖ്യാപിക്കുകയും അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെയെല്ലാം നിഷേധിക്കുകയും ചെയ്താൽ അവൻ്റെ ധനവും രക്തവും പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു പിന്നീട് അവൻ്റെ കണക്ക് നോക്കേണ്ട ബാധ്യത അള്ളാഹുവിനാകുന്നു ലൈലാഹ ഇല്ലയുടെ മഹത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ള ഒരു ഹദീതാണിത് പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിച്ചതോ അതല്ലെങ്കിൽ തെറ്റുധരിപ്പിക്കുന്നതും ഒരു ഹദീസ് കൂടിയാണിത് ഇൻഷാ അല്ലാദ് നമുക്ക് വഴിയെ സൂചിപ്പിക്കാവുന്നതാണ് ഈ ഹദീസിനെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹീമഹുല്ല തൻ്റെ കിതാബ് തൗഹീദിൽ പ്രത്യേകിച്ചും തൗഹീദിൻ്റെ വിശദീകരണവും അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്തിൻ്റെ വിശദീകരണം എന്ന ഈ അദ്ധ്യായത്തിൽ കൊണ്ടുവരാനുള്ള കാരണം ഒരാൾ ലാ ഇലാഹ ഇല്ല എന്ന് പ്രഖ്യാപിച്ചു എന്നതു കാരണത്താൽ ഒരിക്കലും തന്നെ അദ്ദേഹം മുസ്ലിം ആകുന്നില്ല എന്നതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് അതോടൊപ്പം തന്നെ അഥവാ ലാ ഇലാഹ ഇല്ലല്ല എന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ആ ലാ ഇലാഹ ഇല്ലയ്ക്ക് കൊണ്ടുവരുന്ന ചുരുക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അവൻ വിട്ടു നിൽക്കേണ്ടവനാണ് അതിനെയെല്ലാം അവൻ ഉപേക്ഷിക്കേണ്ടവനുമാണ് നമുക്കറിയാം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ അള്ളിപ്പിടിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരാചാരമാണ് ഖഭർ എന്നത് അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുക എന്നത് മരണപ്പെട്ടു പോയ മഹാന്മാരുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അറിവ് നടത്തുക അതുപോലെ തന്നെ ബലി അർപ്പിക്കുക പോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാം ലാഇലാഹ ഇല്ലാ എന്നതിൻ്റെ തേട്ടത്തിന് എതിരാണ് നാം പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ ബലികർമ്മങ്ങൾ അഖിലവും അള്ളാഹുവിൽ മാത്രമാണ് നമ്മൾ അർപ്പിക്കേണ്ടത് നമ്മൾ വല്ലതും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമായിരിക്കണം പ്രതീക്ഷിക്കേണ്ടത് കാരണം ഉപകാരം ചെയ്യുവാനും ഉപദ്രവത്തെ തടയുവാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം വിശ്വസിക്കുന്നത് അള്ളാഹു സുബാനോത്താൽ അപ്രകാരമാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നതും വിശുദ്ധ ഖുർആൻ അിലെ സുറത്ത് ഖാഫറിലെ അറുപതാമത് വചനത്തിൽ കാണാം ഉദ് ഓനി അസ്തജി ബുലക്കും ഇന്നൽ ലദീൻ എസ്തഖ് ബിറൂൻ അൻ അബാദത്തി സയ്യദ് ജഹന്നമ ദഹിൻ ഉദ്ങ്ങൾ എന്നോട് ദയ്യുവിൻ അസ്തജിബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇന്നൽ ലതീൻ എസ്തഖ് ബിറൂൻ അൻ അി എന്നെ ആരാധിക്കുന്നതിനെ തൊട്ട് ആരെങ്കിലും അഹങ്കാരം നടിക്കുന്നുവെങ്കിൽ സെയ്യ ദുഹുലുന ജഹന്ന മദാഹിരീൻ അവൻ നരകത്തിൽ നിന്നനായിക്കൊണ്ട് പ്രവേശിക്കുന്നതാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനൂടെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവീൻ എന്നോട് ദുആ ചെയ്യുവീൻ എന്ന് പറഞ്ഞ് ദുആാ ചെയ്യാത്ത ആളുകളെ കുറിച്ചല്ല പറഞ്ഞ് ഇന്നല്ല ഇബാദത്തി എന്നാണ് അഥവാ എൻ്റെ ഇബാദത്തിനെ തൊട്ട് എനിക്ക് ആരാധനകൾ അർപ്പിക്കുന്നതിനെ തൊട്ട് വല്ലവനും അഹങ്കാരം നടിക്കുകയാണെങ്കിൽ എന്നാണ് അവിടെ എനിക്ക് ആരാധന അർപ്പിക്കുക എന്നതാണ് അള്ളാഹു താല ഉപയോഗിച്ച പദപ്രയോഗം അതുകൊണ്ട് തന്നെ അത് ആരാധനയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പ്രാർത്ഥിക്കുക ആവശ്യപ്പെടുക തേടുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ദുഅായി എന്ന പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് കാണാം അള്ളാഹാൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ തന്നെ പറയുന്നത് കാണാം ഇവ ഇതാ ദ അജിബുഹു അവൻ നിന്നോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നീ അതിന് ഉത്തരം നൽകുക എന്നാണ് അവിടെ ദ ആക്ക എന്ന പദപ്രയോഗം നിന്നോട് നിന്നോട് ആവശ്യപ്പെട്ടാൽ എന്ന അർത്ഥത്തിലാണ് അപ്പോൾ നീ ഉത്തരം നൽകുക എന്ന് പറയുന്നത് അള്ളാഹു താല ഈ ലോകത്ത് കാര്യങ്ങൾ നടപ്പിലാകുവാൻ വേണ്ടി കുറേ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ആ വ്യവസ്ഥകളുടെ ഉള്ളിൽ നിന്ന് ഒരാൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അയാളോട് ചോദിക്കുക എന്നത് അത് ഒരിക്കലും തന്നെ തൗഹീദിനെതിരാകുന്ന കാര്യമല്ല അത് ശുക്കാവുകയില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം തേട്ടങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധാരാളമായി ഓരോ ദിവസവും കടന്നു വരാറുണ്ട് രോഗിയാകുന്ന സമയത്ത് ഡോക്ടർമാരെ സമീപിച്ച് അവരോട് രോഗവിവരങ്ങളെക്കുറിച്ച് പറഞ്ഞ് അതിനുള്ള മരുന്നു നമ്മൾ വാങ്ങുന്നു അത് അവരോടുള്ളൊരു സഹായത്തേട്ടം തന്നെയാണ് ആ സഹായത്തേട്ടം ഒരിക്കലും തന്നെ ഷുർക്കാവുന്ന സഹായത്തേട്ടമല്ല അതൊരിക്കലും തൗഹീദിനെതിരായ സഹായത്തേട്ടമല്ല അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി ആ വിഷയവുമായി ബന്ധമുള്ള ആളുകളുടെ അടുത്ത് ചെല്ലുന്നു കാര്യങ്ങൾ പറയുന്നു അത് സാധിച്ചു പോരുന്നു ഇതൊന്നും തൗഹീദിനെതിരല്ല ഇതാണ് ഈ ഒന്നാമത്തെ ഈ ഒന്നാമത് പറഞ്ഞ ദുഅാവുമായി ബന്ധപ്പെട്ട പദപ്രയോഗത്തിന് തേട്ടമെന്ന അർത്ഥം നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യമെന്നുള്ളത് അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ ആ കാര്യങ്ങൾ ചെയ്യുവാൻ അള്ളാഹു സുബാനോത്താലേക്കല്ലാതെ മറ്റൊരാൾക്കും സാധിക്കുകയില്ല അത്തരം കാര്യങ്ങൾ ജീവിച്ചവരെന്നോ മരിച്ചവരെന്നോ വ്യത്യാസമില്ലാതെ ആരോട് തേടിയാലും ആ തേട്ടം ദുഅയിൻ്റെ പരിധിയിലാണ് വരിക അഥവാ പ്രാർത്ഥന എന്ന് പറയുന്ന ദു പരിധിയിലാണ് വരിക അതെല്ലാം ശുർക്കാകുന്നു ബഹുദൈവാരാധനയാകുന്നു ഏകദൈവാരാധന അഥവാ തൗഹീദിനും ലാഹ് ഇലാഹഇ ഇള്ളക്കും ഘടകവിരുദ്ധമാകുന്നു ഉദാഹരണത്തിന് ഒരാൾ ഒരു കുട്ടിയെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ് കാരണം കുട്ടികളെ നൽകുവാനുള്ള കഴിവ് അള്ളാഹുവിനു മാത്രമാണുള്ളത് അതിനു പകരം അയാൾ ഏതെങ്കിലും വലിയനെയോ കബർസ്ഥാനിനെയോ സന്ദർശിക്കുകയും അവിടെ മറമാടിക്കിടക്കുന്ന അയാളോട് ആവശ്യപ്പെടുകയും ഇനി ജീവിച്ചിരിക്കുന്നവർ തന്നെയാണെങ്കിൽ പോലും അയാൾക്ക് എനിക്ക് കുട്ടിയെ നൽകാനുള്ള കഴിവുണ്ട് എന്ന അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾ മുഷ്രിക്കായി തീരുകയാണ് ചെയ്യുന്നത് ബഹുദൈവാരാധകനായി തീരുകയാണ് ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ല എന്ന് പ്രഖ്യാപിച്ചവനാണെങ്കിൽ പോലും ആ പ്രഖ്യാപനത്തെ സത്യപ്പെടുത്തിയവനല്ല അവൻ എന്നതാണ് നമ്മൾ ആ വിഷയത്തിൽ തിരിച്ചറിയേണ്ടത് മൂന്നാമത്തെ കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് മരണപ്പെട്ട ആളുകളോടുള്ള തേട്ടത്തെക്കുറിച്ചാണ് മരണപ്പെട്ട ആളുകളോടുള്ള തേട്ടവും എല്ലാം ചുരുക്കു തന്നെയാണ് അതിൽ യാതൊരു വിരൂപത്തിലുള്ള സംശയവും ഉണ്ടാകേണ്ടതില്ല അങ്ങനെ അത് സംശയിക്കുകയാണെങ്കിൽ ആ സംശയിക്കുന്നവൻ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്താകുമെന്ന കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കാരണം ഒരാൾ മരണപ്പെട്ടയാളോട് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾക്കുള്ള വിശ്വാസം ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ബാനവത്താല സംവിധാനിച്ചിട്ടുള്ള കുറേ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തുവാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള ആളുകൾക്കുണ്ട് എന്നതാണ് ആ വിശ്വാസമാണ് ഇവിടെ ഷിർക്കായി കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അത്തരം വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ മരണപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതിനാൽ തന്നെ മരണപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കുന്നത് അത് ഷിർക്കാണ് അവരോട് ആ ചെയ്യുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിനാൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ല എന്ന് കൃത്യമായി പ്രഖ്യാപിച്ച ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഉണ്ടാകാൻ പാടുള്ളതല്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഇലാഹ ഇല്ലല്ലയെ അത് തകർത്ത് കളയുന്നതാണ് എന്നുകൂടി നമ്മളിതിൻ്റെ ഭാഗമായി അറിയേണ്ടതുണ്ട് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലാഹ ഇല്ലല്ല എന്ന് പ്രഖ്യാപിക്കുകയും ഇലാഹ ഇല്ലല്ലക്ക് എതിരായി വരുന്ന മുഴുവൻ കാര്യങ്ങളെ തൊട്ടും പ്രകടമായ നിലക്ക് മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ മുസ്ലിമായി മുസ്ലിം ആയിക്കൊണ്ടുതന്നെ പരിഗണിക്കണമെന്നതാണ് ഒരു മുസ്ലിമിന് ലഭിക്കേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും അയാൾക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നതുമാണ് ഒരുപക്ഷെ അവൻ കപടവിശ്വാസിയായിരിക്കാം അവൻ പുറത്ത് മുസ്ലിമും അവൻ്റെ ഉള്ളിൽ ഇസ്ലാമിനെ എതിർക്കുവാനും ഇസ്ലാമിനെ തകർക്കുവാനും കടന്നു വന്നവനായിരിക്കാം എന്നാൽ പോലും അത്തരത്തിലുള്ള ആളുകളെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കുവാനോ മറ്റോ പാടില്ല എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഇവിടെ ഹറുമ മാലുഹു ഹർമ ദമുഹുവ മാലുഹു എന്നൊക്കെ ഈ ഹദീസിൽ പ്രയോഗിച്ചതിൻ്റെ അർത്ഥം നൈഫ് അലൈഹി അലഹി മദീനയിൽ ജീവിക്കുന്ന സമയത്ത് മദീനയിൽ ധാരാളം കപടവിശ്വാസികൾ ഉണ്ടായിരുന്നു ആ കപട വിശ്വാസികളുടെ പേരുകൾ അള്ളാഹു സുബാൻ അവത്താല പ്രവാചകൻ സല്ലാഹു അലഹി പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് പോലും ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി കടന്നു വന്ന ആ കപട വിശ്വാസികൾക്കെതിരിൽ പ്രത്യേകമായി ഒരു നടപടിയോ മറ്റോ സ്വീകരിക്കാതെ പോയത് ഇതിനാലാണ് അത്തരം ആളുകളുടെ ഹിസാബ് അള്ളാഹു സുബ്ഹാൻ അവത്താലയുടെ മേൽ ബാധ്യതയാകുന്നെന്ന് പറയുമ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ട ശിക്ഷയും കാര്യങ്ങളുമെല്ലാം അള്ളാഹു സുബഹാന അവത്താല പരലോകത്ത് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അവരെ അള്ളാഹു സുബഹാനാവത്താല അവരുടെ ഉദ്ദേശത്തിനനുസരിച്ച് പരലോകത്ത് വെച്ച് ശിക്ഷിക്കുന്നതായിരിക്കുമെന്ന വിശ്വാസം കൂടിയാണ് ഈ ഹദീത്തിലൂടെ പ്രവാചകൻ സല അള്ളാഹു അലൈ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതിനാൽ തന്നെ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും കൃത്യമായി ഗ്രഹിക്കുക മനസ്സിലാക്കുക അള്ളാഹു സുബാനോ തല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിച്ച് ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അക്കുൽ കവൽഹാദ അസ്തഫിർല്ലാഹലി വലക്കും വലി സായി മുസ്ലിമീന മിൻകുൽ ഫസ്തവിറുഹു ഇന്ന ഹുഹ ഹു അൽ ഖഫർ റഹീം വസലഹുഅല മുഹമ്മദ് അസ്ലാം അലൈക്കും വരഹമുല്ലാ വാത്തു